നമസ്കാരം. രാത്രി കാലങ്ങളിൽ തറവാടുകളുടെ മുറ്റത്തും പിന്നാമ്പുറത്തും മച്ചിൻ മുകളിലും ചിലപ്പോഴൊക്കെ നിങ്ങളുടെ സ്വപ്നത്തിൽ ഒരു ക്ഷണിക്കപ്പെടാത്ത അതിഥിയായി കടന്നു വരികയും ചെയ്യുന്ന വെള്ളവസ്ത്രധാരിയും രക്തദാഹിയുമായ സ്ത്രീ രൂപം. ഇത്രയും പറഞ്ഞ് നമ്മുടെ മലയാള സിനിമയെ യക്ഷി ഇന്ത്യൻ മിത്തോളജികളിൽ പറഞ്ഞു നിറഞ്ഞു കിടക്കുന്ന ഈ സ്ത്രീകളെ മലയാള സിനിമയുടെ അത്രയും വേറെ ഒരു ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രിയും ഉപയോഗിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം. ശരിക്കും എന്താണ് ഈ യക്ഷി? ക്ഷേത്രങ്ങളിൽ പോയാൽ അവിടെ പൂജിക്കുന്നതും കാണാം, പക്ഷേ സിനിമയിൽ രക്തദാഹിയുമായി കാണാം. കള്ളിയങ്കാട്ട് നീലി, വടയക്ഷി, പനയക്ഷി, പാലയിലെ തറച്ച ആണിയൂരി വന്ന യക്ഷി എന്നിങ്ങനെ പല കഥകളും ഇന്നും നമ്മൾക്ക് പരിചിതമാണ്. യക്ഷികളെല്ലാം തളച്ച് മാസ്ക് കാണിച്ച് കടമറ്റത്ത് കത്തനാറിൻ്റെ മിത്തും നമുക്കുണ്ട്. ചുണ്ണാമ്പ് ചോദിക്കുന്ന യക്ഷികളും കുറവല്ല. യക്ഷി അടുത്തു വരുമ്പോൾ ഇരുമ്പിൽ പിടിച്ചാൽ രക്ഷ നേടാം എന്ന പൊടിക്കൈയും പ്രചാരത്തിലുണ്ട്. ഇനി യക്ഷി എന്താണെന്ന് നോക്കാം. ആദ്യം തന്നെ യക്ഷി എന്നത് ഒരു സംസ്കൃത വാക്കാണ്. ഇതിനെ ഇംഗ്ലീഷിലേക്ക് മാറ്റിയാൽ സ്പിരിറ്റ് എന്ന് അർത്ഥം തന്നെയാണ്. ഏതായാലും വേദങ്ങളിലൊന്നും യക്ഷിയില്ല. അപ്പോൾ തന്നെ ഏകദേശം ഉറപ്പിക്കാം, യക്ഷനും യക്ഷിയുമൊക്കെ 1000 BCEക്ക് ശേഷമാണ് പ്രചാരത്തിലായത് എന്ന്. യക്ഷനായാലും യക്ഷിയായാലും തൊടുന്നതെല്ലാം സമൃദ്ധിയിൽ എത്തിക്കാനുള്ള കഴിവ് ഇവർക്ക് ഇന്ത്യൻ മിത്തോളജീസിൽ കാണാം. പോക്കിരി രാജയിൽ സൂരാജ് വെഞ്ഞാറമ്മൂട് പറയുന്ന പോലെ നോക്കി ഗർഭം വരുത്താൻ പോലും കഴിവുള്ളവരാണ് ഇവർ. മനുഷ്യരിലും മൃഗങ്ങളിലും പരിസ്ഥിതിയിലുമെല്ലാം ഫെർട്ടിലിറ്റി വരുത്താനുള്ള ദിവ്യശക്തി ഇവർക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇവരെ അമ്പലങ്ങളിൽ പൂജിക്കുന്നതും റിസർവ് ബാങ്ക് ഓഫീസിന്റെ മുന്നിൽ യക്ഷി പ്രതിമകൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതും. ഇത്രയും ഗുണകരമായ ക്ലസ്റ്റൽ സ്ത്രീകളാണ് യക്ഷികൾ. പുരുഷന്മാരെ ലൈംഗികമായി ആകർഷിക്കുന്ന സുന്ദരികളായ സ്ത്രീകളായിട്ടാണ് യക്ഷികളെ കാണിച്ചിരിക്കുന്നത്. ഇനി കാര്യത്തിലേക്ക് കടക്കാം. നമുക്ക് എല്ലാവർക്കും അറിയാം, യവനർ എന്ന വാക്ക് ഇന്ത്യൻ മിത്തോളജീസിൽ ഉപയോഗിക്കുന്നത് ഗ്രീക്കുകാരെ ഉദ്ദേശിച്ചാണ്. അതുപോലെ തന്നെ പല്ലവ എന്ന് പാർത്ഥ്യൻസിനെയും ഗന്ധർവാസ് എന്ന ഗാന്ധാരത്തെയും നിന്നുള്ളവരെയും ശാഖ എന്ന് സിത്യൻസിനെയും ആണ് വിളിച്ചത് എന്ന്. ഇതുപോലൊരു ഒറിജിൻ ഉണ്ട് യക്ഷകർക്കും എന്നാണ് ആന്ത്രോപോളജിസ്റ്റ് അഭിപ്രായപ്പെടുന്നത്. ടിബറ്റിൽ നിന്നും ഇന്ത്യയിലേക്ക് 1000 BCക്ക് ശേഷം കുടിയേറിയ മോങ്കോളോയിഡ് വംശജരെ, ടിബറ്റൻ ജനത്തെയും ഒക്കെയാണ് യക്ഷകർ എന്ന് വിളിച്ചിരുന്നത് എന്നാണ് കരുതുന്നത്. ഇപ്പോഴും നേപ്പാളിൽ യക്ക എന്ന വംശമുണ്ട്. ഇവരുടെ പേര് യക്ഷ എന്നതിൽ നിന്നും വന്നതാണ് എന്ന് പറയുന്നുണ്ട്. ഇനി അർദ്ധരാത്രിയിൽ വഴിയിൽ കൂടെ ഒറ്റയ്ക്ക് രാത്രി പേടിയോടെ നടന്നു പോകുമ്പോഴോ രാത്രിയിൽ സ്വപ്നം കാണുമ്പോഴോ ഒക്കെ ഓർക്കുക, നിങ്ങളുടെ രക്തം കുടിക്കാൻ വരുമെന്ന് നിങ്ങൾ പേടിച്ചിരിക്കുന്ന ചൈനക്കാരെയാണെന്ന്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.